7 കോടിക്ക് ഭീഷ്മയെ സ്വന്തമാക്കി ട്രൂത്ത് ഗ്ലോബൽ മമ്മൂക്ക നായകനായി. മാർച്ച് 3 തിയേറ്ററിലെത്തുന്ന ഭീഷ്മപർവം ഓവർസീസ് അവകാശം 7 കോടിക്ക് വിറ്റതായി റിപ്പോർട്ടുകൾ. പ്രീസ്റ്റ് വിതരണത്തിനെത്തിച്ച് സൂപ്പർ ഹിറ്റ് അടിച്ച അതേ ടീമാണ് ഭീഷ്മയെ ഇന്ത്യക്ക് പുറത്ത് വിതരണത്തിനെത്തിക്കുന്നത്. മധുര രാജയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഓവർസീസ് അവകാശം കിട്ടുന്ന മമ്മൂക്ക സിനിമ കൂടിയാണിത്. മമ്മൂട്ടി അമൽ നേരത് കോംബോയിലുള്ള വിശ്വാസമാണ് ഇത്രയും അധികം പണം ചെലവാക്കി ഭീഷ്മയെ തിയേറ്ററിലെത്തിക്കുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചത് പോലെ റെക്കോർഡ് റിലീസ് ജിസിസിയിൽ ഉണ്ടാകില്ല എന്ന നിരാശയിലാണ് ആരാധകരിപ്പോൾ. ഹേ സിനാമിക, നാരദൻ എന്നീ 2 പ്രധാന സിനിമകൾ മാർച്ച് 3 തിയേറ്ററിലെത്തും. ഫാർസ് ഫിലിംസ് ആണ് ഹേ സിനാമിക ഇന്ത്യക്ക് പുറത്തെത്തിക്കുന്നത്. ഭീഷ്മപർവം റിലീസ് തീയതിയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. മാർച്ച് 3 ഉറപ്പിച്ചിരുന്നെങ്കിൽ പുതിയതായി ഇറക്കുന്ന പോസ്റ്ററിൽ റിലീസ് തീയതി ഉണ്ടായേനേയും. ഏതായാലും ട്രെയിലറിനൊപ്പം റിലീസ് തീയതിയും ഔദ്യോഗികമായി അറിയിക്കും. നാളെ മുതൽ തിയേറ്ററിൽ ആറാട്ട്. വരവേൽക്കാനൊരുങ്ങി മലയാള സിനിമ. ഗംഭീര വരവേൽപ്പ് നൽകിയാണ് മലയാള സിനിമ ഒന്നടങ്കം ആറാട്ടിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. തീർത്തും അവകാശവാദങ്ങളില്ലാതെയാണ് ഇതിന്റെ സംവിധായകൻ ആറാട്ട് പുറത്തിറക്കുന്നത്. ലോജിക്ക് വെച്ച് സിനിമ കാണുന്നവർക്കുള്ളതല്ല ആറാട്ടെന്ന് ട്രെയിലറിലൂടെ സംവിധായകൻ പറഞ്ഞിരുന്നു. പൂർണ്ണമായും ഒരു മാസ് മസാല സിനിമയായിട്ടാണ് ആറാട്ട് എടുത്തിരിക്കുന്നത്. ഒരു വലിയ താരനിര അണിനിരക്കുന്ന ഈ സിനിമയുടെ ഫാൻ ഷോ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ലാലേട്ടന്റെ കരിയറിലെ വലിയ ഹിറ്റുകളിൽ ഒന്നാകുമെന്നും അതിമനോഹരമായ ഒരു മേക്കിംഗ് ശൈലിയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആറാട്ടിന്റെ പ്രിവ്യൂ ഷോ കണ്ടവരിൽ ഒരാളായ സംവിധായകൻ വ്യാസൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. നിർമ്മാതാക്കളും ആരാധകരും പ്രതീക്ഷിക്കുന്നത് പോലെ കേരളത്തിലെ ബോക്സ് ഓഫീസ് നെയ്യാറ്റിൻകര ഗോപൻ കൈയടക്കുമോ എന്ന് നാളത്തെ ആദ്യ ഷോ കണ്ടതിന് ശേഷം ഉറപ്പിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.